എൻ്റെ പേര് ശ്രീരാജ്. ഞാൻ ഐ ആർ ടി സിയിലെ പേർട്ട് എഞ്ചിനീയറാണ്. ഞാൻ ഇവിടെ എനർജി ഡിവിഷനിലാണ് ഐ ആർ ടി സിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത് ഒരു റെയിൻ വാട്ടർ ഫിൽറ്ററാണ്. അത് കിണർ റീചാർജിങ്ങിന് ഉപയോഗിക്കുന്ന റെയിൻ വാട്ടർ ഫിൽറ്ററാണ് ഇത്. ഇത് ഐ ആർ ടി സി തന്നെ ഡിസൈൻ ചെയ്ത ഫിൽറ്ററാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ വേനൽക്കാലാവുമ്പോഴേക്കും മഴയൊന്നും ഇല്ലാണ്ട് കിണറൊക്കെ വറ്റി വരേണ്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് കേരളത്തിൽ മൊത്തമുള്ളത്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഐ ആർ ടി സി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് എല്ലാ കടകളിലും അവൈലബിൾ ആയിട്ടുള്ള പി വി സി പൈപ്പുകളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസൈന് കണ്ട് കഴിയുകയാണെങ്കിൽ വീട്ടിലുണ്ടാക്കിയിട്ട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കോഴ്സുകൾ ഐ ആർ ടി സിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും റെയിൻ വാട്ടർ ഫിൽറ്റർ ഉണ്ടാക്കുന്നതിനുള്ള കോഴ്സുകൾ ഐ ആർ ടി സിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോരോ പാർട്സ് ഞാൻ ഇനി പറയാം. അപ്പോൾ നമുക്ക് ആദ്യം പാത്തി, റൂഫിലുള്ള പാത്തിയിൽ നിന്നും വെള്ളം വന്നിട്ട് ഇവിടുത്തെ ഈ പൈപ്പിലോട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കും. ഈ പൈപ്പിലോട്ട് വരും. അപ്പോൾ ഈ പൈപ്പിൽ രണ്ട് വാള് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ വാള് ഫ്ലഷ് ഔട്ട് എന്നുള്ള സിസ്റ്റത്തിനാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു മൂന്ന് മഴയ്ക്ക് റൂഫിൽ ഭയങ്കര വൃത്തികേടായിരിക്കും, പലതരം ചളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു മൂന്ന് മഴ സമയത്ത് നമ്മൾ ഈ വാൾവ് ക്ലോസ് ചെയ്തിട്ട് ഈ വാൾവ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇതിലുള്ള ഫ്ലോ ഉണ്ടാവില്ല, വെള്ളം മുഴുവൻ പുറത്തേക്കും. അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു ടാങ്കിലോട്ടോ അല്ലെങ്കിൽ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ വാൾവ് അടച്ചിട്ട് ഈ വാൾവ് തുറക്കുമ്പോൾ ഫ്ലോ ഇങ്ങോട്ട് വരും. ഇതാണ് ഫിൽട്ടർ സിസ്റ്റം. നാല് ഫിൽട്ടറുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഫിൽറ്ററിനനുസരിച്ച് കൂട്ടാം. പക്ഷേ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു നാല് ഫിൽറ്റർ അടങ്ങിയിട്ടുള്ള സിസ്റ്റമാണ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ഫിൽട്ടർ സിസ്റ്റത്തിൽ ഇതാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഫിൽട്ടർ മീഡിയ ഉള്ളത്. അപ്പോൾ ഫിൽട്ടർ മീഡിയ എന്നുള്ളത് മൂന്ന് ബേബി മെറ്റലും അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് ചാർക്കോളുമാണ് ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്, എല്ലാ ഫിൽട്ടർ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൽ 40 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഫിൽട്ടർ സിസ്റ്റമാണ് ഇതിൽ. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഭാഗത്ത്, അതായത് ബേബി മെറ്റൽ, ആക്ടിവേറ്റഡ് ചാർക്കോൾ, ബേബി മെറ്റൽ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിൽട്ടർ സിസ്റ്റം ഉള്ളിലുള്ളത്. അപ്പോൾ ഇതിൽ ആക്ടിവേറ്റഡ് ചാർക്കോളാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗവും ഇതിൻ്റെ അഴുക്കളെ ഫിൽട്ടർ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഇത് ഓവർഫ്ലോ ആണ്. അപ്പോൾ നമുക്ക് വെള്ളം കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് ഓവർഫ്ലോ ആയിട്ട് പോവും. അതിനുശേഷം ഈ വെള്ളം വന്നത് ഫിൽട്ടർ ചെയ്തതിനു ശേഷം നമ്മൾ ഇത് കിണറ്റിലേക്ക് വിടുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. ഇനി അവിടെ കാണുന്നതാണ് ടാങ്ക് മെത്തേഡ്. അത് ഇതിനേക്കാൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇപ്പോൾ ഐ ആർ ടി സി ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനേക്കാളും കൂടുതൽ ടാങ്ക് മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ടാങ്ക് മെത്തേഡിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ആദ്യം ഒരു ടാങ്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടാങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കാണാം, ബേബി മെറ്റലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതിനുശേഷം ഫിൽറ്റർ വന്നിട്ട് ഇവിടെ ഇതാണ് ഫിൽറ്റർ സിസ്റ്റം. ഇതാണ് ഫിൽറ്റർ സിസ്റ്റം. അപ്പോൾ ഇതിൽ 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഫിൽറ്റർ സിസ്റ്റമാണ്. അതിൽ ആദ്യത്തെ 15 സെൻറ്റിമീറ്റർ ആക്ടിവേറ്റ് ചർക്കോളും രണ്ടാമത്തെ 15 സെൻറ്റിമീറ്റർ ബേബി മെറ്റലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞു വെച്ചാൽ, ഒരുപാട് കൂടുതൽ മഴ പെയ്യുമ്പോൾ ഒരുപാട് വെള്ളം വരുമ്പോൾ അത് ഈ ടാങ്കിൽ ആദ്യം സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് വെള്ളം ഒരുപാട് നഷ്ടമാവുന്നില്ല. എന്നിട്ട് അതിനുശേഷം വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ കിണറ്റിലോട്ടോ അല്ലെങ്കിൽ ടാങ്കിലേക്കോ വിടുകയാണ്. ഇപ്പോൾ ബാംഗ്ലൂർ അതുപോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ കിണർ കുഴിക്കാൻ ഈ സ്ഥലപരിമിതി ഉള്ളവർ അവർ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ട് അതിലോട്ടാണ് ഈ ഫിൽറ്റർ വരുന്ന വെള്ളം വിടുന്നത്. നമ്മുടെ ഇവിടെ അതിൻ്റെ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് കിണറ്റിലേക്ക് തന്നെ വെള്ളം വിടാൻ പറ്റും.